യേശു മിശിഹായ് ക്രിസ്തു ആയിരിക്കട്ടെ. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിക്കുന്ന രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കാനും നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്മസ് നമുക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. സമൂഹത്തിൽ ആരാരും ഇല്ലാത്തവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക്, നിരാശരായവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യ സമ്മാനം നാം എന്നും അവരോട് താങ്ങും തണലുമായി നിൽക്കുമെന്ന ആശംസ മാത്രമാണ്. എനിക്ക് ക്രിസ്തു കാരുണ്യത്തിലേക്കുള്ള വഴിയും വാതിലുമാണ്. നല്ല കാഴ്ചകൾ കാണാനും നല്ല വാർത്തകൾ കേൾക്കാനും നന്മയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കി സ്നേഹം പകരുവാനും നമുക്ക് സാധിക്കട്ടെ. സ്വർഗത്തെ ഭൂമിക്ക് നൽകിയ ദൈവ അനുഭവമാണ് ക്രിസ്മസ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗാനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുക എന്നതാണ് ഈ ക്രിസ്മസിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലോ ഭവനങ്ങളിലോ ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ സാഹചര്യങ്ങളിലോ സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യരെ കാണാറുണ്ട്. അവഗണിക്കപ്പെട്ടും സ്നേഹവും അംഗീകാരവും ലഭിക്കാതെയും ജീവിത പ്രതീക്ഷകൾ തകർന്ന് ജീവിക്കുന്ന കുറെയേറെ മനുഷ്യജന്മങ്ങൾ. സ്വർഗാനുഭവം നാം മനുഷ്യർക്ക് പകരണമെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈ കൊറോണ കാലഘട്ടത്തിൽ അടുത്തിരുന്നു കൊണ്ട് മനസ്സുകളിൽ അകലം കാണിക്കാതെ അകന്നിരുന്നു കൊണ്ട് ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും കാണിക്കുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രതീക്ഷയുടെ പുത്തനുണർവിന്റെ ഈ ക്രിസ്മസ് രാവുകളിൽ തന്റെ കൂട് കാട്ടുതീയിൽ കത്തിയെരിയുമ്പോഴും ഉണർന്നു പാടാൻ കഴിയുന്ന കുയിലിനെ പോലെ, താൻ ഒരിക്കലും അണിയാത്ത കുപ്പായത്തിനു വേണ്ടി നൂൽ നൂൽക്കുന്ന നെയ്ത്തുകാരനെ പോലെ, ഒരിക്കലും രുചിയറിയാത്ത മീനിനു വേണ്ടി പ്രതീക്ഷയോടെ വലത്തേക്ക് വലയെറിയുന്ന മുക്കുവിനെ പോലെ പ്രത്യാശ നിറഞ്ഞതാകട്ടെ നമ്മുടെ പുൽക്കൂട് യാത്ര. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഉണ്ണീശോയുടെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആമേൻ.